ദൈവനാമത്തിന് മഹത്വം. ഏവർക്കും പ്രതിദിന വചനധ്യാനത്തിലേക്ക് സ്വാഗതം. ആവർത്തന പുസ്തകം 1:45. നിങ്ങൾ മടങ്ങി വന്ന് യഹോവയുടെ മുമ്പാകെ കരഞ്ഞു, എന്നാൽ യഹോവ നിങ്ങളുടെ നിലവിളി കേട്ടില്ല, നിങ്ങളുടെ അപേക്ഷയ്ക്ക് ചെവി തന്നതുമില്ല. ഇക്കാലത്ത് സുലഭമായി കേൾക്കുന്ന ഒരു സന്ദേശമാണ് കണ്ണുനീര് കണ്ടാൽ മാറിപ്പോകാത്ത ദൈവം, കണ്ണീര് തുരുത്തിയിൽ ആക്കി വയ്ക്കുന്ന ദൈവം, കണ്ണീരൊപ്പുന്ന ദൈവം. എല്ലാം ശരിയാണ്, വളരെ ശരിയാണ്. പക്ഷേ എന്തുകൊണ്ട് പല കണ്ണീരിനും നാളുകളേറെ കഴിഞ്ഞിട്ടും മറുപടിയില്ല, അഥവാ ദൈവം കേൾക്കുന്നില്ല? നാം നേരത്തെ വായിച്ചു കേട്ട വേദഭാഗം, നിങ്ങൾ യുദ്ധത്തിന് പോകരുത്, ഞാൻ നിങ്ങളോട് കൂടെയില്ല എന്ന യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് അമോര്യരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു പോയ ഇസ്രായേൽ ജനം അവരുടെ മുമ്പിൽ നിന്ന് തോറ്റോടി വന്ന് നിലവിളിക്കുന്നതിനെക്കുറിച്ചായിരുന്നു. ഇതുപോലെ മറ്റ് പല സന്ദർഭങ്ങളിൽ ആൾനാശവും പരാജയവും സംഭവിച്ച ഇസ്രായേൽ ജനത്തിനു വേണ്ടി മോശയും യോശുവയും യഹോവയുടെ മുമ്പിൽ നിലവിളിച്ച് വീണുകിടന്നിട്ടുണ്ട്. ഹോരേബിൽ വെച്ച് ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചപ്പോൾ, ആഖാൻ ശബദാർപ്പിത വസ്തു എടുത്ത് ഒളിച്ചുവെച്ചപ്പോൾ ഒക്കെ ഇസ്രായേൽ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുകയും മോശെ തുടങ്ങിയ നേതാക്കന്മാർ അവർക്കു വേണ്ടി യഹോവയുടെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. പക്ഷേ വ്യക്തമായ ഉപാധിയോടുകൂടെയായിരുന്നു മറുപടി. ഇസ്രായേൽ ജനത്തിന് തങ്ങളുടെ അനുസരണക്കേട് ബോധ്യമാകണം, അത് ഏറ്റുപറയണം. എങ്കിൽ മാത്രമേ തുടർന്നും ദൈവസാന്നിധ്യം അവരോടുകൂടെ ഉണ്ടാവുകയുള്ളൂ. ഇതായിരുന്നു ആ ഉപാധി. അതായത് ഒരു മാനസാന്തരത്തിൻ്റെ, ഏറ്റുപറച്ചിലിൻ്റെ, നിരപ്പിൻ്റെ അനുഭവം ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് തൻ്റെ പുത്രനെ, ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുൻപ് തന്നെ യഹോവയായ ദൈവം യോഹന്നാൻ സ്നാപകനെ ഭൂമിയിലേക്ക് ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷയ്ക്കായി അയച്ചത്. വചനം പറയുന്നു, അവൻ, അതായത് യോഹന്നാൻ സ്നാപകൻ, അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. മലാക്കി പ്രവചനം 4:6. ഇവിടെ പിതാവായ യഹോവയായ ദൈവവും മക്കളായ മനുഷ്യരും തമ്മിൽ വളരെയേറെ അകന്നിരിക്കുന്നതായി നാം കാണുന്നു. മനുഷ്യരുടെ രക്ഷയ്ക്കായി തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ അയക്കുന്നതിന് മുൻപ് മനുഷ്യർക്ക് ഒരു നിരപ്പിൻ്റെ, ഒരു മാനസാന്തരത്തിൻ്റെ, ഏറ്റുപറച്ചിലിൻ്റെ അനുഭവം വേണമെന്ന് യഹോവയായ ദൈവത്തിന് നിർബന്ധമുള്ളതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകനെ മുന്നോടിയായി അയച്ചത്. പക്ഷേ ഇന്ന് ആളുകൾക്ക് നിരപ്പ്, പശ്ചാത്താപം, ഏറ്റുപറച്ചിൽ, മാനസാന്തരം ഈ വാക്കുകളോടൊന്നും താല്പര്യമില്ല. പലരും ഇതൊക്കെ പറയുമ്പോൾ വലിയ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് കാണാറുണ്ട്. ഏത് പാപവും എന്ത് അനുസരണക്കേടും കാണിച്ചിട്ട് യേശുവിൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞാൽ യേശു എല്ലാം ക്ഷമിക്കും എന്നൊരു തോന്നൽ പലർക്കുമുണ്ട്. ശരിയാണ്, പക്ഷേ അതിന് ചില നിബന്ധനകളുണ്ട്. യേശുവിൻ്റെയും യേശുവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ്റെയും ശുശ്രൂഷകൾ നമ്മൾ വളരെ സൂക്ഷ്മമായി പഠിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ നിലവിളിക്കും അതിൻ്റെ മറുപടിക്കും അതുവഴിയുള്ള രക്ഷയ്ക്കുമൊക്കെയായി മാനസാന്തരം അത്യാവശ്യമാണെന്ന് കാണാം. വേറെ യാതൊരു തരത്തിലുള്ള വഴിപാടോ ബലിയോ യാഗമോ ഒന്നും യേശു ആവശ്യപ്പെടുന്നില്ല. ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്ത ബലികളും ആവശ്യമില്ല. പക്ഷേ യേശു ഒരു കാര്യം തൻ്റെ സുവിശേഷ ഘോഷണത്തിൽ, ശുശ്രൂഷയിൽ വ്യക്തമായി പറഞ്ഞു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. മർക്കോസിൻ്റെ സുവിശേഷം 1:15. യോഹന്നാൻ സ്നാപകനും പറഞ്ഞു, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ഇത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നവരുടെ നിലവിളിക്കും കണ്ണുനീരിനും മാത്രമേ ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിലവിളികൾ മാനസാന്തരത്തോടും പശ്ചാത്താപത്തോടും കൂടിയതായിരിക്കട്ടെ. അത്തരം നിലവിളികൾക്കും കണ്ണുനീരിനും നിശ്ചയമായും ഒട്ടും വൈകാതെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മറുപടി ലഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ നിലവിളികൾ കേൾക്കുന്ന ദൈവമാണെന്ന് ഞങ്ങളറിയുന്നു. പക്ഷേ അപ്പാ, അതിനോടൊപ്പം ഞങ്ങളുടെ മാനസാന്തരവും പശ്ചാത്താപവും അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് വചനം വളരെ വ്യക്തമായി ഞങ്ങളെ പഠിപ്പിക്കുന്നു. അങ്ങനെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ച് അങ്ങിൽ വിശ്വസിച്ച് കണ്ണുനീരിൽ നിന്നും മുറവിളിയിൽ നിന്നുമെല്ലാം വിടുതൽ പ്രാപിച്ച്
അങ്ങയോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.